നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സയൻസ് വിങ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ അധ്യായത്തിൽ വൈവിധ്യമാർന്ന സസ്യലോകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് അതായത് സസ്യങ്ങളെ കൊണ്ടുള്ള വിവിധ ഉപയോഗങ്ങളാണ് നമ്മൾ കണ്ടത് ഇനി ഞാൻ ഒരു ചിത്രം കാണിച്ചു തരാം ആ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് എന്നൊന്ന് പറയാമോ ചിത്രം നോക്കൂ ഇതിൽ നിങ്ങൾക്ക് നിരവധി ജീവജാലങ്ങളെയും മനുഷ്യരെയും കാണാൻ സാധിക്കാവുന്നതാണ് അതായത് പാമ്പ് പക്ഷികൾ അണ്ണാൻ കുരങ്ങൻ എലി മുതലായവ അപ്പോൾ ആ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഒരു മരത്തിൻ്റെ വിവിധ ഉപയോഗങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കാവുന്നതാണ് എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത് പക്ഷികൾ കൂട് കൂട്ടുന്നു തേനീച്ചകൾ തേനീച്ചക്കൂടുണ്ടാക്കുന്നു പാമ്പുകൾ അവരുടെ പൊത്തിൽ വസിക്കുന്നു ഇനി മനുഷ്യർക്കാണെങ്കിൽ അവർക്ക് തണൽ നൽകുന്നു അല്ലേ അതായത് മരങ്ങൾ ജീവികൾക്ക് ഭക്ഷണവും വാസസ്ഥലവും നൽകുന്നു എന്ന് നമുക്ക് പറയാം ഇനി ഇതുകൂടാതെ മറ്റെന്തെല്ലാം ഉപയോഗങ്ങളാണുള്ളത് ഔഷധങ്ങൾ നൽകുന്നു മണ്ണിനെ സംരക്ഷിക്കുന്നു ശുദ്ധവായു തരുന്നു ഇതെല്ലാം മരത്തിൻ്റെ ഉപയോഗങ്ങളാണ് ഇനി ആ ചിത്രത്തിൽ നോക്കിയാൽ ഒരു മരം വെട്ടുകാരൻ മരത്തിനടുത്തേക്ക് നടന്നു പോകുന്നത് കാണാം അല്ലേ അപ്പോൾ അങ്ങനെ മരം വെട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് അതിൽ വസിക്കുന്ന ജീവികൾക്കും മറ്റ് അതിനെ ആശ്രയിക്കുന്ന മറ്റ് പല ജീവികൾക്കും അവരുടെ ഭക്ഷണവും വാസസ്ഥലവും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അതായത് മനുഷ്യരുടെയും മറ്റ് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ഈ മരങ്ങളെയും സസ്യങ്ങളെയും നമുക്ക് സംരക്ഷിക്കണം അവരെ നട്ടു വളർത്തിയാൽ മാത്രം പോരാ അവരെ സംരക്ഷിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ആദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്തത് സസ്യങ്ങളുടെ ഭക്ഷ്യപ്രദമായ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അവരുടെ ഉപയോഗങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തത് അല്ലേ പിന്നെ അത് കഴിഞ്ഞ് എന്താണ് ചർച്ച ചെയ്തത് എപ്പിഫൈറ്റുകളെക്കുറിച്ചും പരാദ സസ്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് വേരുകൾ വിവിധ തരം വേരുകളും അവയുടെ ഉപയോഗങ്ങളും പ്രത്യേകതകളെക്കുറിച്ചും ചർച്ച ചെയ്തു ഇനി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വീടിന് ചുറ്റും സസ്യങ്ങൾ ഉണ്ടാവും അല്ലേ ആ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ പ്രത്യേകതകളും ഉപയോഗങ്ങളും ഒന്ന് പട്ടികപ്പെടുത്തി നിങ്ങളുടെ ബുക്കിൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം ഇനി നമുക്ക് നിങ്ങളുടെ പാഠത്തിൻ്റെ അവസാനമായിട്ട് വിലയിരുത്താം എന്ന് പറഞ്ഞ് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൽ ചില ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്താലോ നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കിയാലോ ഉചിതമായ മാനദണ്ഡം കണ്ടെത്തി താഴെ പറയുന്ന സസ്യങ്ങളെ വർഗീകരിക്കുക മാവ് ഇത്തിൽക്കണ്ണി കൂന് മൂടിലാത്താളി നെല്ല് മോണോഡ്രോപ്പ ചന്ദനം റഫ്ലേഷ്യ നിയോട്ടിയ മരവാഴ ഹരിതസസ്യം മാവ് നെല്ല് പരാദസസ്യം ഇത്തിൽക്കണ്ണി ചന്ദനം റഫ്ലേഷ്യ മൂടിലാത്താളി ശവോപജീവികൾ കൂന് നിയോട്ടിയ മോണോട്രോപ്പ എപ്പിഫൈറ്റ് മരവാഴ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തൊട്ടടുത്ത മരങ്ങളിൽ വളരുന്ന ഇത്തിൽക്കണ്ണിയും മരവാഴയും മൂടിലാത്താളിയും വാസസ്ഥലത്തെക്കുറിച്ചും ആഹാര രീതിയെക്കുറിച്ചും പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ഓരോരുത്തർക്കും എന്തെല്ലാമാണ് പറയാനുണ്ടാവുക എഴുതി നോക്കൂ മരവാഴ ഞാൻ ഒരു എപ്പിഫൈറ്റാണ് ഞാൻ ആശ്രയ സസ്യത്തിന് ദോഷമുണ്ടാക്കില്ല വെലമിൻ വേരിൻ്റെ സഹായത്താൽ ആഹാരം സ്വയം ഉണ്ടാക്കുന്നു മൂടില്ലാത്താളി ഞാനൊരു പരാദസസ്യമാണ് പൂർണ്ണ പരാദമാണ് ആഹാരത്തിനായി ആശ്രയ സസ്യത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഇത്തിൽക്കണ്ണി ഞാൻ ഒരു അർദ്ധപരാദമാണ് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു അടുത്ത ചോദ്യം സസ്യങ്ങളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുക ജലവും ലവണങ്ങളും വലിച്ചെടുക്കുക എന്നിവ മാത്രമാണ് വേരുകളുടെ ധർമ്മം എന്നാണ് രാജുവിൻ്റെ അഭിപ്രായം ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് അല്ല വേരുകൾക്ക് വേറെയും ചില ധർമ്മങ്ങളുണ്ട് വേരുകളുടെ ധർമ്മങ്ങൾ ശ്വസനത്തിന് ആഹാരം സംഭരിക്കുന്നതിന് താങ്ങിന്
അവസാനത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് സജീഷ് ചെയ്ത ഒരു പരീക്ഷണത്തിൽ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിയുടെ ഇലയിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കറുത്ത പേപ്പർ ഒട്ടിച്ചു. സജീഷ് ഇങ്ങനെ ചെയ്തത് എന്തിനായിരിക്കാം? പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശം ആവശ്യമാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് കറുത്ത കടലാസ് ഒട്ടിച്ചത്. ആ ഭാഗത്ത് പ്രകാശ സംശ്ലേഷണം നടക്കില്ല. ഈ അധ്യായം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. മറ്റൊരു അധ്യായവുമായി വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. തുടർച്ചയായി ഞങ്ങളുടെ ക്ലാസ്സുകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി.